ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കരിവള്ളൂരിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഇല്ലാതായി. റോഡ് നിർമ്മാണത്തിനൊപ്പം ഓരോ ദിവസവും ഓരോ ഇടത്തേക്ക് ഓട്ടോ സ്റ്റാൻഡ് മാറ്റുകയാണ് ഡ്രൈവർമാർ. റോഡ് നിർമ്മാണം പൂർത്തിയായാൽ ഓട്ടോ സ്റ്റാൻഡ് എവിടെ സ്ഥാപിക്കുമെന്ന ആശങ്കയിലാണ് ഈ തൊഴിലാളികൾ. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പാതയോരത്തെ ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ മിക്കവയും ഇരുവശത്തുമുള്ള പോക്കറ്റ് റോഡുകളിലേക്ക് മാറിക്കഴിഞ്ഞു. എന്നാൽ പോക്കറ്റ് റോഡുകൾക്ക് ആവശ്യമായ വീതിയില്ലാത്തതിനാൽ കരിവള്ളൂരിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് ഇതിനും മാർഗമില്ല. റോഡ് നിർമ്മാണം തുടങ്ങിയ നാൾ മുതൽ പലയിടങ്ങളിലേക്ക് തൊഴിലാളികൾ സ്റ്റാൻഡ് മാറ്റി. സ്റ്റാൻഡ് ഇന്നുണ്ടായിടത്ത് നാളെ കാണില്ല എന്നതാണ് നിലവിലെ അവസ്ഥ. ഇവിടെ ഒരു 10-72 മോട്ടോറിക്ഷയുണ്ട്. പിന്നെ അതിന് പുറമെ ടെമ്പോ, പിന്നെ ടാക്സി ഇതൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവർ ഓരോ ഇവിടെ നിന്ന് എടുക്കാം, വേറെ സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ ദിവസം ഓരോ സ്ഥലത്തു നിന്ന് മാറി 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 പോകണം. അപ്പോൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചും കൊണ്ട് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിന് നമ്മളൊരു നിവേദനം നൽകിയിട്ടുണ്ട്. ഓട്ടോറിക്ഷകൾക്കൊപ്പം ടാക്സി സ്റ്റാൻഡും കരിവള്ളൂരിൽ ഇല്ലാതായിട്ടുണ്ട്. റോഡ് നിർമ്മാണം പൂർത്തിയായാൽ റോഡരികിൽ സ്റ്റാൻഡ് അനുവദിക്കപ്പെടാൻ സാധ്യതയില്ലെന്ന ആശങ്കയും ഡ്രൈവർമാർക്കുണ്ട്. നമുക്ക് എവിടെയും വണ്ടി വെക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവില്ല. ഇതുവരെ ഇല്ല. ഇനി പാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അതിനൊരു സംവിധാനം ഉണ്ടാവും. ഓട്ടോ സ്റ്റാൻഡിന്റെ പ്രശ്നം ഗൗരവപൂർവ്വം പഞ്ചായത്ത് പരിഗണിക്കുമെന്ന് കരിവള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ.വി. ലേജു പറഞ്ഞു. ഇത് ഹൈവേ വികസനം പൂർത്തിയാക്കുന്ന ഒരു ഘട്ടത്തിലായിരിക്കും നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിന്റെ സ്ഥലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ അത്ര വരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നിരുന്നാലും നമ്മുടെ ഓട്ടോ തൊഴിലാളികളുടെ പ്രശ്നം കർശനമായി നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും എന്നാണ് അവസരത്തിൽ പറയാനുള്ളത്. വൻകിട വികസന പ്രവർത്തനങ്ങൾക്കിടെ ബാധിക്കപ്പെടുന്ന സാധാരണക്കാരായ നിരവധി മനുഷ്യരുടെ വരുമാന മാർഗത്തെക്കുറിച്ച് കാര്യമായ ആലോചനകൾ നാട്ടിൽ നടക്കാറില്ല. കരിവള്ളൂരിലെ ഓട്ടോ ഡ്രൈവർമാരുടെ ദുരവസ്ഥയും ഇതിലേക്കു തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.